ചാവ് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിലെ ബുക്ക് സ്ട്രീറ്റ് കാണാം. സിറ്റി സെൻറ്ററിൽ തന്നെയായിട്ട് ഒരു 100 മീറ്റർ നീളത്തിലുള്ള ന്യൂൻ വാൻ ബിൻ സ്ട്രീറ്റാണ് ഈ ബുക്ക് സ്ട്രീറ്റ് ആയിട്ട് 2016 തുടങ്ങിയത്. അപ്പം നമ്മൾ അന്ന് പോസ്റ്റ് ഓഫീസ് കണ്ടില്ലേ, പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബുക്ക് സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഈ സ്ഥലത്ത് റീയൂണിഫിക്കേഷൻ പാലസ് ഉണ്ട്, ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് ഈ റീയൂണിഫിക്കേഷൻ പാലസ്. അതിൻ്റെ മുന്നിലായിട്ട് 2 പാർക്കുകളുണ്ട്, അതിനും ലിബറേഷൻ ഡേ ഓർമ്മയ്ക്കായിട്ടുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കത്തീഡ്രൽ ഉണ്ട്, നോട്ടർഡാം കത്തീഡ്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലായിട്ട് തന്നെയാണ്. അതിൻ്റെ മുന്നിൽ വെർജിൻ മേരിയുടെ സ്റ്റാച്ചു ഉണ്ട്. പള്ളിയുടെ റിനോവേഷൻ വർക്ക് 2019 തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏരിയയിൽ കുറേ റെസ്റ്റോറൻസും കഫേസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അത് ബാക്ക്ഡ്രോപ്പായിട്ട് ഒരുപാട് വെഡിങ് ഷൂട്ട്സ് നടക്കും. അപ്പം ഞാൻ ഈ ചെന്ന ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നടന്നാലാണ് ബുക്ക് സ്ട്രീറ്റിലെത്തുക. കുറേ കാലങ്ങൾക്ക് ശേഷം പോസ്റ്റ് ഓഫീസിലെ ഈ സുവനീർ ഷോപ്സിൻ്റെ വിൻഡോസ് മുഴുവൻ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഇനി ബുക്ക് സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ 1-2 കിയോസ്സ് ഉണ്ട്. നല്ല നല്ല പോസ്റ്റ് കാർഡ്സും സുവനീർസും ബാഗ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ കിയോസ്സിൽ കിട്ടും. രണ്ട് ഭാഗത്ത് പോയിട്ട് 21 ഷോപ്സ് ഉണ്ട്. ഓരോ ഷോപ്പും ഇവിടുത്തെ ഏതെങ്കിലും പബ്ലിഷറുടെയോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിൻ്റെ ആയിരിക്കും അവരുടെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാതരം പുസ്തകങ്ങളും കിട്ടും, മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും, പിന്നെ അതുപോലെ റെഫറൻസ് ബുക്സും ലിറ്റററി വർക്ക്സ് അതുപോലെ അങ്ങനെ എല്ലാം, പിന്നെ സ്റ്റേഷനറി സാധനങ്ങളും കുട്ടികൾക്ക് ആവശ്യമുള്ളത് അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ബുക്ക് സ്ട്രീറ്റ്. പിന്നെ പ്രധാനമായിട്ടും ഇതൊരു ഔട്ട്ഡോർ ലൈബ്രറി മാതിരിയാണ്, പുറത്തിരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ധാരാളം കോഫി ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ സ്ട്രീറ്റിൻ്റെ 2 ഭാഗത്ത് നിറയെ പുളിമരങ്ങളാണ്. അപ്പോൾ നല്ല വെയിലത്ത് പോകുമ്പോഴും നല്ല രസമാണ് അവിടെ, അങ്ങനെ നല്ലൊരു അവളിച്ചും നിഴലും കൂടിയുള്ള ഒരു പാറ്റേൺസ് ആയിരിക്കും അതിനകത്ത് മുഴുവനും. ഈ ഹോച്ചിമിൻ സിറ്റിയിലെ മിക്ക റോഡ്സിൻ്റെയും സൈഡിൽ നമുക്ക് ധാരാളം പുളിമരങ്ങൾ കാണാം, അതേപോലെ തന്നെ ഇലഞ്ഞി മരങ്ങൾ കാണാം. ഇതൊക്കെ ഇങ്ങനെ തണൽ മരങ്ങളായിട്ട് നിറയുണ്ട്. ഈ ബുക്ക് സ്ട്രീറ്റിലൊരു ലൈറ്റ് ഹൗസിൻ്റെ മോഡലുണ്ട്. അത് സൗത്ത് ചൈനാസിയിലത്തെ ഒരു ആർക്കിപ്പലാഗോ ദ്വീപ സമൂഹങ്ങൾ, പരാസിലൻ സ്പ്രാറ്റ്ലി ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് വലിയ ഡിസ്പ്യൂട്ടുള്ള 6 രാജ്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. വിയറ്റ്നാമിൻ്റെ സോവോനിറ്റിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പലും കൂടിയാണ് ആ ലൈറ്റ് ഹൗസ് മോഡൽ. അത് ആ ദ്വീപ സമൂഹങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള യെല്ലോ സാൻഡും ബ്ലാക്ക് സാൻഡും പിന്നെ അതുപോലെ തന്നെ ഫൈബർ ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അത്രത്. ഈ ഐലൻഡ്സ് ഇവിടുത്തെ എന്നുള്ളത് ഇവർക്ക് തർക്കമില്ല. ഐലൻഡ്സിൻ്റെ വിയറ്റ്നമീസ് പേരിലുള്ള 2 സ്ട്രീറ്റും ഇവിടെ ഉണ്ട്. ടെറ്റിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ബുക്ക് സ്ട്രീറ്റും. ഓരോ കൊല്ലവും ഓരോ തീമായിരിക്കും. അതേമാതിരി തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ സമയത്ത് ഒന്നും അവിടെ നടക്കില്ല. അല്ലെങ്കിൽ കുറേ ആർട്ട് എക്സിബിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബുക്ക് ടോക്സ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൾച്ചറൽ ഈവൻറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതിന് നടുക്കലായിട്ട് തന്നെ 2 ബുക്ക് ബസ്സസ് ഉണ്ടായിരുന്നു. ബസ് മാതിരി അതിനകത്തും ബുക്ക്സൊക്കെ ആയിട്ട് പോരെണ്ണം അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് കണ്ടു. ഇനിയിപ്പോൾ ആൾക്കാരുമൊക്കെ കുറേ അധികം വരാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പഴയ പോലെ തന്നെ ആവുമായിരിക്കും. എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ കണ്ടതാണ് ആ ബുക്ക് ബസ്, അവർ സൈഡിലേക്ക് അത് മാറ്റി വെച്ചിരിക്കുന്നു. സ്ട്രീറ്റിൻ്റെ അറ്റത്തുള്ള 1-2 കടകളിൽ
യൂസ്ഡ് ബുക്സിൻ്റെ ഷോപ്സ് ഉണ്ടാകും. അവിടെ എപ്പോഴും ആൾക്കാർ വന്നിങ്ങനെ നോക്കണം, കാരണം കുറേ ഇംഗ്ലീഷ് ബുക്സൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് ആൾക്കാർ വന്ന് നോക്കണം കാണാം. നല്ലൊരു ഓപ്പൺ എയർ ലൈബ്രറി എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ഈ സ്ഥലത്തിന്. എല്ലാ പ്രായക്കാർക്കും ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്രീനറി ഉണ്ട്, അതുപോലെ കോഫി ഷോപ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോയ്സും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ബുക്ക് സ്ട്രീറ്റിൻ്റെ. അപ്പം നമുക്കിനി മടങ്ങിപ്പോവാം. പോണ വഴിക്ക് നമുക്ക് അന്ന് പോസ്റ്റ് ഓഫീസ് കാണിച്ചപ്പോൾ അവിടുത്തെ സുവനീർ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, നല്ല സ്ട്രിക്ട് ലോക്ക്ഡൗൺ ആയിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് ഈ മടങ്ങണ വഴിക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് മടങ്ങിപ്പോവാം. പോസ്റ്റ് ഓഫീസ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണല്ലോ. ഏതായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള ഈ സ്റ്റെപ്സ് കയറി പോയുള്ള സുവനീർ ഷോപ്സ് ഒന്നും അന്നൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് കാണാം. അവിടെ ഒരുപാട് സുവനീർ സാധനങ്ങളുണ്ട്, ലാക്കവെയറും അതുപോലെ ബഫലോ ഹോൺ ഉള്ള സാധനങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബെൻഥൻ മാർക്കറ്റിലും ഒക്കെ ഈ സാധനങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ കുറേ ബാർഗെയിനിങ് ഉണ്ട്. ഇവിടെ എല്ലാം റീസണബിളി പ്രൈസ്ഡ് ആണ്, അതാണ് ഫിക്സ് പ്രൈസ് ആണ്. ഇത് ഈ കാണുന്നത് മദർ ഓഫ് പേൾ വർക്ക് ആണ്. അതേപോലെ തന്നെ ഈ താഴെ കാണുന്ന പെയിൻറ്റിങ്സ് ഒക്കെ ലാക്ക പെയിൻറ്റിങ്സ് ആണ്. അതുപോലെ പേപ്പർ ക്വില്ലിങ് ഇവിടെ വളരെ പോപ്പുലർ ആണ്. പിന്നെ ഇങ്ങനത്തെ 3D കാർഡ്സ് ഉണ്ടാവും, ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന പേപ്പർ കൊണ്ട് ചെയ്തിട്ടുള്ളത്. പേപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇയർ റിങ്സും ഇയർ ഡ്രോപ്സും ഒക്കെ കാണാം. അതുപോലെ തന്നെ അരിമണി കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ബുദ്ധൻ്റെ ഫേസ്. ഈ അരിമണി കൊണ്ട് ചെയ്തിട്ടുള്ള കുറേ ഇങ്ങനെ ആർട്ട് വർക്ക് ഇവിടെ കാണും. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ ലാക്കോവെയർ തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ കുറേ ആർട്ടിഫാക്ട്സ് ഇവിടെ ഉണ്ടാവും. ഫ്ലവർ വാസുകളും പെൻ ഹോൾഡേഴ്സും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ബഫലോ ഹോണിൻ്റെ കുറേ സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ ഈ 3D പോപ്പപ്പ് കാർഡ്സാണ്, ഒക്കെ ഹാൻഡ് മെയ്ഡ് കാർഡ്സാണ്. പേപ്പർ ക്വില്ലിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ കാണുന്നു ഇവിടെ. എല്ലാം ഈ ഹാൻഡിക്രാഫ്റ്റ്സിൽ പെട്ടിട്ടുള്ളത്, വിയറ്റ്നമീസ് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ് അധികം ഇവിടെ ഉള്ളത്. ഗ്രീനർ ആൻഡ് ക്ലീനർ സിറ്റി എന്നുള്ള കോൺസെപ്റ്റായിട്ട് ഇവിടെ പബ്ലിക് റെൻ്റൽ ബൈസിക്കിൾസ് കിട്ടും. അത് ഈ ഡിസ്ട്രിക്ട് 1-ൽ തന്നെ 43 സ്പോട്ടുകളിൽ ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അത്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൈക്കിള് അൺലോക്ക് ചെയ്യാൻ പറ്റും. മണിക്കൂറിന് 10 VND ഉള്ളൂ, അതായത് 30 രൂപയുടെ അടുത്തേ ഉള്ളൂ. അതേപോലെ ഇതാ ഇങ്ങനെ ചെറിയ സ്റ്റൂളുകൾ ഇട്ടിട്ടുള്ള കോഫി ഡ്രിങ്കിങ് ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബുക്ക് സ്ട്രീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും തന്നെ സപ്പോർട്ട് എനിക്ക് തരിക. പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീക്ക്.